പ്രളയം കേരളത്തെ ആകമാനം മുക്കിയിട്ടും സർക്കാർ ഇതിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. ഉളുപ്പില്ലാത്ത പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നിസ്സഹായരായി ഏറ്റുവാങ്ങാനാണ് പാവം മലയാളികളുടെ വിധി. ദുരിതപ്പെയ്ത് തുടരുമ്പോൾ സംസ്ഥാനം വീണ്ടും തീരാദുരിതങ്ങളുടെ പ്രളയത്തലം വരികയാണ്. കൃത്യം ഒരു വർഷം മുൻപ് 492 പേരുടെ ജീവനെടുത്ത പ്രളയത്തിന്റെ രണ്ടാം വരവിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മഴക്കെടുതികളിൽ മരണസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കാണാതായത് 140 പേരെയാണ്. ഈ തവണ ഉരുൾപൊട്ടൽ വ്യാപകമായ വടക്കൻ ജില്ലകളിൽ 100 പേർ മണ്ണിലടിയിലാണെന്നാണ് സൂചന. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രളയകാലത്ത് നിന്ന് പോലും ദുരന്തത്തിന്റെ ആവർത്തന സാധ്യത തിരിച്ചറിയാനോ മുൻകരുതൽ സ്വീകരിക്കാനോ കഴിയാത്ത സർക്കാരിന് പ്രകൃതി നൽകിയ ശിക്ഷയിൽ നരകിക്കുന്നത് പാവം ജനങ്ങളാണ്. ഒരു പാഠവും പഠിക്കാത്ത സർക്കാരിന് കനത്ത പ്രഹരമായും പ്രകൃതി ദുരന്തങ്ങളെ നിസ്സഹായരായി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ജനങ്ങൾക്ക് വീണ്ടും തീരാദുരിതങ്ങളുടെ പ്രളയകാലമായും സംസ്ഥാനത്ത് പേമാരി തുടരുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനോ ലോകമെമ്പാടും നിന്ന് സഹായധനമായി ഒഴുകിയെത്തിയ കാരുണ്യത്തിന്റെ കോടികൾ നഷ്ടപരിഹാര വിതരണത്തിനായോ പുനരധിവാസത്തിനായോ ഫലപ്രദമായി ഉപയോഗിക്കാനോ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പ്രളയസസ് പ്രാബല്യത്തിലായതോടെ ജനങ്ങളുടെ ദുരിതയും ഇരട്ടിയായി. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ 1% അധിക സെസ് ഏർപ്പെടുത്തിയത് പിരിച്ചു തുടങ്ങിയത് കൃത്യം 1 മുൻപാണ്. ഇനി ഇത്തവണത്തെ പ്രളയത്തിന്റെ സെസ് ഉടനെ പിരിക്കണോ അടുത്ത വർഷം മതിയോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. സംസ്ഥാനത്ത് 1000 പേരെയാണ് കഴിഞ്ഞ പ്രളയം ഭവനരഹിതരാക്കിയത്. വെള്ളം കയറി 10,000 വീടുകൾ താമസിക്കാൻ പറ്റാത്ത വിധം നാശമായി. അടിയന്തര സഹായവും വീട് പുനർനിർമ്മാണ സഹായവും നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം വിശ്വസിച്ച് വായ്പയെടുത്തും കടം മേടിച്ചും വീട് നന്നാക്കിയവർക്ക് ഇതുവരെ ഒറ്റ പൈസ പോലും കിട്ടിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയവർക്ക് ജില്ലാ ഭരണകൂടങ്ങൾ വഴി അന്ന് കിട്ടിയ 10,000 വീതം അടിയന്തര സഹായത്തിൽ ഒതുങ്ങി. എല്ലാ പ്രഖ്യാപനവും വഴിപാടായി മാറിയപ്പോൾ ജനം പെരുവയിലായി. കഴിഞ്ഞ പ്രളയത്തിൽ പാടെ തകർന്ന റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് കേരളത്തിന് ലോകബാങ്ക് ഈയിടെ നൽകിയത് 1,725 കോടി രൂപയാണ്. ജർമ്മൻ ധനസഹായ ഏജൻസി 1,400 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായമായി കിട്ടിയത് 3,048 കോടി രൂപയാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ സംഭാവനയായി ശതകോടികൾ കേരളം കൈനീട്ടി വാങ്ങി. കെടുതികളിൽ അകപ്പെടാതിരുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആവുന്നത്ര പണം സമാഹരിച്ചു നൽകി. ഈ കോടികൾ എങ്ങനെ ചെലവിട്ടെന്നോ അതിന്റെ കണക്കോ ആർക്കും അറിയില്ല. സഹജീവികൾക്ക് കൈത്താങ്ങാകം നൽകിയ തുക എങ്ങനെ വിനിയോഗിച്ചുവെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഉത്തരകൊറിയയിലെ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ പോലും തോൽപ്പിക്കും. എല്ലാം കശക്കിയെറിഞ്ഞ കഴിഞ്ഞ പ്രളയത്തിൽ നിന്ന് കേരളം ഉയർത്തെഴുന്നേറ്റത് മുഴുവൻ മലയാളികളുടെയും കൈപിടിച്ചാണ്. ദുരിതബാധിതരെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുവന്ന് താമസിച്ചവർ, ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയവർ, സർക്കാരിന്റെ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് മുടക്കം കൂടാതെ സാധനങ്ങൾ എത്തിച്ചവർ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് മുന്നിട്ടിറങ്ങിയവർ, സൈന്യത്തിന് പോലും ചെന്നെത്താൻ പറ്റാതിരുന്ന ഇടങ്ങളിലേക്ക് രക്ഷാവഞ്ചികളുമായി തുഴഞ്ഞു നിന്ന മത്സ്യബന്ധന തൊഴിലാളികൾ, ഇവരെയെല്ലാം വഞ്ചിക്കുകയാണ് ഇരട്ടചങ്ങനം സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ ചെയ്തത്. കഴിഞ്ഞയാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ കുടുംബശ്രീ പ്രവർത്തകർ ഒരു സർവേക്ക് തുടക്കമിട്ടിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് സഹായത്തിന് അർഹരായിരുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കാനായിരുന്നു സർവേ. ഏറ്റവും അടിയന്തരമായി വേണ്ടുന്ന സഹായം എന്തെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം. സർവേ 4 തികയാൻ മുമ്പ് ഇത്തവണത്തെ പ്രളയത്തിന്റെ മുഴക്കം കേട്ടു. ജനങ്ങളും രാജ്യാന്തര ധനകാര്യ ഏജൻസികളും നൽകിയ സഹായധനത്തിന്റെ വിനിയോഗം പോലും പരസ്യപ്പെടുത്താത്ത ഈ പിണറായി സർക്കാരിന് ഉളുപ്പ് ലവലേശമില്ല. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. നവകേരള നിർമ്മാണം ആയിരുന്നു പ്രളയശേഷം സംസ്ഥാന സർക്കാരിന്റെ മുദ്രാവാക്യം. പഴയ കേരളം പുനഃസൃഷ്ടിക്കുകയല്ല, പുതിയ കേരളം പടുത്തുയർത്തിയാണ് ലക്ഷ്യമെന്ന് വീരവാദം മുഴക്കിയെങ്കിലും ഒന്നും നടന്നില്ല. നവകേരളത്തിന്റെ പേരിലും വിദേശ മലയാളികളിൽ നിന്നുൾപ്പെടെ കോടികൾ പിരിച്ചു. ദേശീയപാതകൾ ഒഴികെ സംസ്ഥാനത്ത് തകർന്നുപോയ റോഡുകൾ പുനർനിർമ്മിക്കാൻ പോലും ഒരു മരാമത്ത് വകുപ്പും തയ്യാറായിട്ടില്ല. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ എല്ലാവർക്കും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാം അനുഭവിച്ചേ തീരൂ. കാരണം ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനങ്ങളാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.